നമസ്കാരം സുഹൃത്തുക്കളെ, ജേനി ട്വിസ്റ്റത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഇതിലെ 18 അധ്യായങ്ങളായി പാണ്ഡവവീരനായ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം സഞ്ജയൻ പ്രതിപാദിക്കുന്നതായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസമഹർഷിയാണ് ഇത് ക്രോഡീകരിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭീഷ്മപർവത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലായി ഈ കാവ്യം ചേർത്തിരിക്കുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശമണ്ഡലങ്ങളും അവയോരോന്നിനും 6 അധ്യായം വീതവുമാണ് ഗീതയിലുള്ളത്. ഭഗവത്ഗീത എന്നതിൻ്റെ വാച്യാർത്ഥം ദൈവത്തിൻ്റെ ഗീതമെന്നാണ്. 18 അധ്യായങ്ങളാണ് ഗീതയിൽ ആകെയുള്ളത്. അനുഷ്ടുപ വൃത്തത്തിലെഴുതിയ ശ്ലോകങ്ങളാണ് അവയുടെ ഉള്ളടക്കം. ശ്ലോകങ്ങളുടെ മൊത്തം എണ്ണം 700 എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ പല ഗീതാഗ്രന്ഥങ്ങളിലും 701 ശ്ലോകങ്ങൾ കാണാറുണ്ട്. 13 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിലുള്ളതും ഗീതയുടെ ശങ്കരഭാഷ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ഒരു ശ്ലോകം ഒഴിവാക്കുമ്പോഴാണ് ശ്ലോകങ്ങളുടെ എണ്ണം 700 ആകുന്നത്. അവിടെ അർജുനൻ്റെ ചോദ്യം ഒഴിവാക്കി കൃഷ്ണൻ്റെ ഉത്തരം കൊണ്ടാണ് ശങ്കരഭാഷ്യം തുടങ്ങുന്നത്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ബന്ധുക്കൾ ഉൾപ്പെട്ട കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ വിമുഖത കാട്ടിയ അർജുനനെ യുദ്ധോത്സുകനാക്കാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന മട്ടിലാണ് ഇതിൻ്റെ രചന. യുദ്ധം കാണുവാൻ ദിവ്യദൃഷ്ടി ലഭിച്ച സഞ്ജയൻ ഈ യുദ്ധം ധൃതരാഷ്ട്രരോട് വിവരിച്ചു കൊടുക്കുന്നതായാണ് മഹാഭാരതത്തിൽ വേദവ്യാസൻ വിവരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയുടെ സന്ദേശം അർജുനന് മാത്രമല്ല ആദ്യമായി ഉപദേശിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാഹനമവ്യയം വിവസ്വാൻ മനവേ പ്രഹ മനുരിക്ഷാഗവേ ബ്രവീത്. അതായത്, ഈ യോഗം അവ്യയമാണ്, വ്യവച്ഛേദിക്കാൻ സാധിക്കാത്തതുമാണ്, നാശമില്ലാത്തതാണ്. ഞാൻ വിവസ്വാനും വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഇത് മുൻപേ ഉപദേശിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത സാധാരണ കരുതുന്ന പോലെ അത്ര പ്രാചീനതയുള്ള കൃതിയല്ല എന്ന അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുണ്ട്. അവരിൽ ഭാരതത്തിൽ നിന്നുള്ളവരിൽ ഏറ്റവും പ്രമുഖൻ കോസാംബിയാണ്. ബുദ്ധമതം ബ്രാഹ്മണരുടെ പ്രാചീന പ്രാമാണ്യത്തെ തകർത്ത് കളഞ്ഞതിന് ശേഷം ഒരു തിരിച്ചുവരവിനായി ബ്രാഹ്മണ മതത്തെ പുതിയ മുഖം നൽകി അതിനെ പുനരുദ്ധരിക്കാൻ വൈദികകാലത്തെ അനുഷ്ഠാന ആചാരാദികളോട് ചേർന്നു പോകാത്ത ഒട്ടേറെ ഭാഗങ്ങൾ പൗരാണിക രചനകളിൽ കൂട്ടിച്ചേർത്തു എന്നും മഹാഭാരതത്തിൽ അങ്ങനെ പ്രക്ഷിപ്തമായ ഭാഗങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് ഗീതയാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് മറ്റു പല ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണൻ എന്ന ദൈവം തന്നെ അർവാചീനനാണ്. അദ്ദേഹത്തിൻ്റെ പരമദൈവത്വം പിന്നീട് ഏറെ നൂറ്റാണ്ടുകളോളം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഗീതയിലെ സംസ്കൃത ഭാഷ 3-ാം നൂറ്റാണ്ടിലേതുമാണ്. മറ്റു പല ചരിത്രകാരന്മാർ പറയുന്നത് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ സൃഷ്ടിച്ച ഒരു കഥാപാത്രം മാത്രമാണ് കൃഷ്ണനെന്നും അദ്ദേഹത്തെ പിന്നീട് ആര്യബ്രാഹ്മണർ തങ്ങളുടെ ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അതിനായി പുരാണങ്ങളും മറ്റ് കൃതികളും രചിച്ചു എന്നുമാണ്. ഗുജറാത്തിൽ ജീവിച്ചിരുന്ന കൃഷ്ണ വസുദേവ് എന്ന പ്രാദേശിക ആൾദൈവത്തെ ഈ ഗണത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ പുരാണങ്ങളിലെയും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെയും കാലഗണനാ രീതിയും ആയി ഒത്തുപോകുന്നതല്ല ഈ വാദങ്ങൾ എന്നതുകൊണ്ട് ഇവ ആധികാരികമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം, ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം മധുര, അദ്ദേഹത്തിൻ്റെ രാജധാനിയായ ദ്വാരക തുടങ്ങിയവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ മതിയായ ഗവേഷണങ്ങൾ നടത്താത്തതും ഒരു പോരായ്മ തന്നെയാണ്. തത്വജ്ഞാനമാണ് ഭഗവത്ഗീതയുടെ പ്രമേയം. ഹിന്ദുമതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ദർശന ഗ്രന്ഥങ്ങളിൽ ഒന്നായി ഭഗവത്ഗീത പരിഗണിക്കപ്പെടുന്നു. 1
അർജുന വിഷാദയോഗം. ഇരുഭാഗത്തെയും സൈന്യങ്ങൾ ഒരുങ്ങി നിൽക്കെ മഹായോദ്ധാവായ അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുജനങ്ങളും പിതാമഹന്മാരും യുദ്ധസന്നദ്ധരായി നിലകൊള്ളുന്നത് കണ്ട് ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശംവദനായി അധീരനാവുകയും യുദ്ധം ചെയ്യാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായാണ് ഒന്നാം അധ്യായത്തിലെ പ്രതിപാദ്യം. ഈ അധ്യായത്തിൽ 47 ശ്ലോകങ്ങളുണ്ട്. വ്യാസ ഭഗവാനിൽ നിന്ന് ദിവ്യദൃഷ്ടി സ്വായത്തമാക്കിയ സഞ്ജയനോട് യുദ്ധരംഗ വർണ്ണന ചെയ്യാൻ ആവശ്യപ്പെടുന്ന ധൃതരാഷ്ട്രർ പറയുന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുക്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പുണ്യക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു എന്ന ശ്ലോകമാണ് ഒന്നാം അധ്യായത്തിലെ ആരംഭ ശ്ലോകം. തുടർന്ന് സഞ്ജയ ഉവാച ദിഷ്ട്യാത്തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗ്യമ രാജാ വചന മബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അണിനിരന്ന സൈന്യത്തെ നേരിട്ട് കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്കൽ ചെന്ന് ഈ വാക്കുകൾ പറഞ്ഞു. തുടർന്ന് യുദ്ധക്ഷേത്രത്തിൻ്റെയും യോദ്ധാക്കളുടെയും വർണ്ണന പുരോഗമിക്കെ ഹിതാക്രമം പാഞ്ചജന്യവും ദേവദത്വവും ഊതിക്കൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും രംഗപ്രവേശം ചെയ്യുന്നു. ഹേ അച്യുത, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ട് നിർത്തുക. യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിരിക്കുന്നവരെ ഞാനൊന്ന് കാണട്ടെ എന്ന അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണൻ ഇരു സേനാവിഭാഗങ്ങൾക്കും നടുവിലേക്ക് രഥം തെളിക്കുന്നു. യുദ്ധത്തിനൊരുങ്ങി വന്ന ബന്ധുമിത്രാദികളെ കണ്ട് അവയവങ്ങൾ തളർന്ന് മുഖം വരണ്ട് ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി, ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യവും സുഖവും എനിക്ക് വേണ്ട എന്ന് വിലപിച്ച് തീരിൽ തളർന്നിരിക്കുന്ന അർജുനൻ്റെ ചിത്രത്തോടെ ഒന്നാം അധ്യായം അവസാനിക്കുകയാണ്. അധ്യായം 2 സാംഖ്യയോഗം. വരാനിരിക്കുന്ന ജ്ഞാനയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും മഹിമ വ്യക്തമാക്കുന്നതാണ് സാംഖ്യയോഗം. കരുണാഭരിതനായ അർജുനൻ ശിഷ്യനെന്ന നിലയിൽ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു. നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായ ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ വിവരിച്ചുകൊണ്ട് കൃഷ്ണൻ തൻ്റെ ഉപദേശം ആരംഭിക്കുന്നു. പുനർജന്മമെന്ന പ്രക്രിയയും ആത്മസാക്ഷാത്കാരവുമാണ് പ്രതിപാദ്യം. 72 ശ്ലോകങ്ങളാണ് സാംഖ്യയോഗത്തിലുള്ളത്. പ്രിയപ്പെട്ട അർജുന, നിന്നിൽ എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിത മൂല്യം എന്തെന്നറിയുന്ന ഒരാൾക്ക് ഇത് യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക എന്ന ശ്ലോകത്തോടെയാണ് കൃഷ്ണാർജുന സംവാദം ആരംഭിക്കുന്നത്. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിട്ടേയില്ല. അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നുമുണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല എന്ന വൈദിക സത്യം വ്യക്തമാക്കപ്പെടുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയാണെന്നും ഭൗതിക ശരീരം ക്ഷണികവും ആത്മാവ് സനാതനവുമാണെന്നും ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നു. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമായ ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിവേൽപ്പിക്കുവാനോ അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ജീവനെക്കുറിച്ച് വ്യസനിക്കാതെ കർമ്മം ചെയ്യുന്നവൻ മാത്രമാണ് മോക്ഷാർഹൻ എന്ന ഹൈന്ദവ ചിന്താധാരയാണ് സാംഖ്യയോഗം ഉയർത്തിക്കാണിക്കുന്നത്. യോഗത്തെ നിർവചിക്കുന്നതും ഈ അധ്യായത്തിലാണ്. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വിടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയാണ് യോഗം എന്ന് പറയുന്ന ഭഗവാൻ യോഗത്തിനായി യജ്ഞിക്കുന്നവൻ കർമ്മഫല ശുദ്ധീകരണത്തിലൂടെ ദിവ്യാവബോധം ലഭിക്കുമെന്നും അവൻ സ്ഥിതപ്രജ്ഞനായി ഇന്ദ്രിയ നിയന്ത്രണം പാലിച്ച് സ്ഥിരബുദ്ധിയുള്ളവനായി ഭൗതികതയുടെ കയത്തിൽ നിന്ന് കരകയറുവാൻ പ്രാപ്തനാവുമെന്നും പരമമായ ശാന്തി അപ്രകാരം ലഭിക്കുമെന്നും പ്രസ്താവിക്കുന്നു. ഏതൊന്നിലെത്തിയാൽ മനുഷ്യനെ വിഭ്രാന്തിയൊഴിയുന്നവോ ആ ആത്മീയവും ദൈവികവുമായ പഥമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും തൽസ്ഥിതി തുടരുന്നവൻ ഭഗവത്ധാമത്തിലെത്തും എന്ന ഉപദേശത്തോടെ സാംഖ്യയോഗം അവസാനിക്കുന്നു. അധ്യായം 3 കർമ്മയോഗം. ഒരുവൻ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് കർമ്മയോഗം.
കർമ്മങ്ങൾക്ക് ഒരുവനെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാം. ഭഗവത് പ്രീതി മാത്രം കാംക്ഷിച്ച് സ്വാർത്ഥമോഹങ്ങളില്ലാതെ കർമ്മം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ ജ്ഞാനം നേടാനാവും എന്നതാണ് മൂന്നാം അധ്യായത്തിൻ്റെ സത്ത. ആധ്യാത്മിക ജ്ഞാനത്തിലേക്കുള്ള പാത നിസ്വാർത്ഥ കർമ്മത്തിലൂടെ മാത്രമേ പ്രാപ്തമാവുകയുള്ളൂ എന്ന ഭഗവത്ഗീതയുടെ മഹത്തായ സന്ദേശം വ്യക്തമാക്കപ്പെടുന്നത് ഈ അധ്യായത്തിലാണ്. മഹാഭാരതം ഭീഷ്മപർവം 27 അധ്യായമാണിത്. ആകെ 43 ശ്ലോകങ്ങളാണുള്ളത്. ഹേ ജനാർദ്ദന, അലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് മൂന്നാം അധ്യായത്തിൽ സംവാദം ആരംഭിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളുള്ള ഉപദേശങ്ങൾ നിറഞ്ഞ ഗീത വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകാനിടയുള്ള ഈ ചോദ്യത്തിന് കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്ന് വ്യക്തമായ ഉത്തരവും നൽകുന്നു കൃഷ്ണൻ. ത്രിഗുണങ്ങളിൽ നിന്നാർജിച്ച സ്വഭാവത്തിനനുസരിച്ചാണെങ്കിലും നിഗ്രഹം കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന അർജുനനോട് ഉഗതെയ്യനെയും ഒടികണ്ണാടിയെയും എന്ന പോലെ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് അകറ്റുന്ന കാമമാണ് യഥാർത്ഥ ശത്രുവെന്ന് പറഞ്ഞ് ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക എന്ന ഉപദേശം നൽകുന്നതോടെ മൂന്നാം അധ്യായം സമാപ്തമാകുന്നു. കർമ്മം ആദിനാരായണനുള്ള യജ്ഞവും പാപങ്ങൾക്കതീതമാവുമ്പോൾ ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനാവുകയും ചെയ്യുന്ന മനുഷ്യൻ കർത്തവ്യങ്ങളിൽ നിന്ന് മുക്തനായി പരമപദത്തിലെത്തുന്നുവെന്നതാണ് മൂന്നാം അധ്യായത്തിൻ്റെ സാരം. അധ്യായം 4, ജ്ഞാനകർമ്മ സന്യാസയോഗം. സഗുണബ്രഹ്മത്തിൻ്റെ ശക്തി വ്യക്തമാക്കുന്ന യോഗമാണിത്. 42 ശ്ലോകങ്ങളാണുള്ളത്. വിവിധ യജ്ഞങ്ങളുടെ മഹാത്മ്യവും സംസാരമധ്യേ കടന്നു വരുന്നുണ്ട്. ആധ്യാത്മിക ജ്ഞാനം ആത്മാവും ദൈവവുമായുള്ള അകലം കുറയ്ക്കുകയും ആത്മശുദ്ധീകരണത്തിലൂടെ മോക്ഷം നൽകുകയും ചെയ്യുന്നു. നിസ്വാർത്ഥ കർമ്മത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ആ അറിവ് ഗുരുവിലൂടെയാണ് പൂർണ്ണമാക്കപ്പെടുന്നത്. ഗീതയുടെ ചരിത്രമാണ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം. രാജവംശജർക്കായാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത്. വിവസ്വാനെന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലത്തിൻ്റെ ആദിപിതാവായതുകൊണ്ടും ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് ഗീത വേദങ്ങളെപ്പോലെ വിശിഷ്ടവും മനുഷ്യകൃതമല്ലാത്തതുമാണ്. സൂര്യഭഗവാനിൽ നിന്ന് മനുഷ്യപിതാവായ മനുവിലൂടെ ഇക്ഷ്വാകുവിലേക്കും ആ മഹാസത്യം വ്യാപിച്ചു. എന്നാൽ വ്യാഖ്യാനങ്ങളിലൂടെ മൂല്യച്യുതി സംഭവിച്ച ഗീത കാലപ്രവാഹത്തിൽ തകർക്കപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് അർജുനനിൽ കൂടി ആ പ്രമാണങ്ങൾ വീണ്ടും മനുഷ്യരാശിയിലെത്തിക്കാൻ ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചത്. ഗീതാചരിത്രം കേട്ട അർജുനൻ, വിവസ്വാൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നതോടെ സംവാദം പരമാത്മാവിൻ്റെ അതീന്ദ്രിയ ഭാവങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും എന്നാൽ നവയൗവനയുക്തനും ആണ് താനെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഹേ ഭാരത, എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു എന്ന പ്രശസ്തമായ ശ്ലോകം ഈ ഭാഗത്താണ്. രാഗം, ഭേദം, ക്രോധം എന്നിവയിൽ നിന്ന് മുക്തരായി അദ്ദേഹത്തെ അനുഗമിക്കുന്നവർ ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി മോക്ഷത്തെ പ്രാപിക്കുന്നു. കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും അതീതനാണ് പരമാത്മാവ്. എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും അദ്ദേഹത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ച് പാപികളിൽ വെച്ച് മഹാപാപിയായവന് പോലും ഭൗതിക ജീവിതത്തിലെ
ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ കത്തുന്ന തീ വിറകിനി എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കി പരമമായ ആധ്യാത്മിക ശാന്തി നൽകുന്നു. ഇതാണ് നാലാം അധ്യായത്തിൻ്റെ ഭാവാർത്ഥം. സനാതനയോഗം എന്നതാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ട യോഗപദ്ധതി. ഇതിനെ ദ്രവ്യയജ്ഞം എന്നും ആത്മയജ്ഞം എന്നും രണ്ട് ശാഖകളുണ്ട്. ദ്രവ്യയജ്ഞം ഭൗതികതയുടെ പ്രതീകമാണെങ്കിൽ ആത്മയജ്ഞം ജ്ഞാനത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും പാതയാണ്. അധ്യായം 5, സന്യാസയോഗം. ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ചർച്ച ചെയ്യപ്പെടുകയാണ് 29 ശ്ലോകങ്ങളുള്ള ഈ അധ്യായത്തിൽ. പ്രപഞ്ചത്തിൻ്റെ മായാശക്തിയാൽ ബന്ധിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും കാണുന്ന എന്തിൻ്റെയും അതീശത്വം ആഗ്രഹിക്കുന്നു. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശക്തിക്ക് അധീനരാണവർ. ഭഗവാനാണ് പൂർണാധികാരിയെന്ന അറിവോടെ ചെയ്യപ്പെടുന്ന കർമ്മമാണ് പൂർണ്ണതയിലെത്തുന്നത്. ഭക്തനും കൂടിയായ യോഗിയാണ് യോഗികളിൽ ശ്രേഷ്ഠൻ. ജ്ഞാനകർമ്മയോഗങ്ങൾ ക്ലേശഭൂവിഷ്ടവും ദീർഘകാലം കൊണ്ടുമാത്രം ഫലം നൽകുന്നവയുമാണ്. എന്നാൽ കഥാശ്രവണാദികൾ കൊണ്ട് ആർക്കും കൈവരിക്കാവുന്ന ആദ്യന്തം മധുരതരവും ഫലപ്രദവുമായ മോക്ഷോപാധിയാണ് ഭക്തി. സന്യാസം കർമ്മത്യാഗവും കർമ്മയോഗം കർമാനുഷ്ഠാനവുമാവുമ്പോൾ ഇവയിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന സംശയം അർജുനനിലുണ്ടാകുന്നു. ഏത് സ്ഥാനം സാഖ്യന്മാർ നേടുന്നുവോ അത് യോഗികളും നേടും. സാഖ്യവും യോഗവും ഒന്നാണെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനിയെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. അതായത് കാമ്യകർമ്മങ്ങൾ ത്യജിക്കുന്ന സന്യാസിയോളം ശ്രേഷ്ഠനാണ് ഫലേച്ഛയില്ലാതെ കർമ്മമനുഷ്ഠിക്കുന്നവനും. അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഇതം നമ എന്ന് പറയുന്ന സന്യാസിക്ക് സമനാണ് സ്വാർത്ഥമോഹങ്ങളില്ലാതെ ജീവിത ഉദ്ദേശ്യം നിറവേറ്റുന്ന സാധാരണ മനുഷ്യർ. വിദ്വാൻമാരും വിനീതരുമായ അത്തരക്കാർ ബ്രാഹ്മണനെയും പശുവിനെയും പട്ടിയെയും ചണ്ടാലനെയും സമഭാവത്തോടെ ദർശിക്കുന്നു. സമചിത്തത നേടാതെ കർമ്മം ത്യജിക്കുന്നവൻ സന്യാസിയല്ല, അലസനാണ്. കർമ്മമല്ല, കർമ്മഫലകാംക്ഷയാണ് ത്യജിക്കേണ്ടത്. ഒറ്റ നോട്ടത്തിൽ കർമ്മയോഗവും സാഖ്യയോഗവും പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നുമെങ്കിലും അവ രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് വ്യക്തമാക്കുകയാണ് ഗ്രന്ഥകർത്താവ്. 6, ആത്മസംയമയോഗം. ധ്യാനയോഗം എന്നും അഭ്യാസയോഗം എന്നും ഈ യോഗം അറിയപ്പെടുന്നു. അഷ്ടാംഗയോഗ പദ്ധതിയുടെ മഹിമയാണ് പ്രധാന പ്രതിപാദ്യം. ആകെ 47 ശ്ലോകങ്ങൾ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാനും പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന അഷ്ടാംഗയോഗം സമാധിയിൽ പരിണമിക്കുന്നു. യോഗസിദ്ധിയിലൂടെ ശരീരമല്ല ആത്മാവാണ് താൻ എന്ന തിരിച്ചറിവ് ലഭിക്കുന്നവൻ പൂർണ്ണനാകുന്നു. ഇതാണ് 6 അധ്യായത്തിൻ്റെ സാരം. 5 അധ്യായത്തിൽ എന്ന പോലെ കർമ്മത്തെയും കർമ്മഫലത്തെയും കുറിച്ചുള്ള സംവാദത്തോടെയാണ് 6 അധ്യായവും ആരംഭിക്കുന്നത്. ധ്യാനവിധികളും യോഗവിധികളും സംഭാഷണ മധ്യേ കടന്നു വരുന്നുണ്ട്. പരമാത്മാവിൽ എത്തിച്ചേരാനുള്ള വഴിയായി അഷ്ടാംഗയോഗത്തെ അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള വരികളിൽ. അഷ്ടാംഗയോഗം പരിശീലിക്കുന്നവന് കർമ്മം മാർഗമായി ഭവിക്കുന്നു. യോഗസിദ്ധി അവനെ ശാന്തിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ യോഗമെന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള കോണിയാണെന്ന് സമർത്ഥിക്കുന്നു. ഈ കോണിയുടെ പടികൾ ഒരു ജീവന്റെ ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ നിന്ന് തുടങ്ങി ആധ്യാത്മിക ജീവിതത്തിലെ അത്യുന്നതമായ ആത്മസാക്ഷാത്കാരം വരെ എത്തി നിൽക്കുന്നു. ഇതിൻ്റെ ആദ്യപടി യോഗാരുരുക്ഷവും ഒടുവിലത്തേത് യോഗാരൂഢവുമാണ്. തന്നെ സ്വയം ഉദ്ധരിക്കുന്നതും ക്ഷയിപ്പിക്കുന്നതും താൻ മാത്രമാണ് എന്ന അഷ്ടാംഗയോഗതത്വം വ്യക്തമാക്കപ്പെടുന്നു. മനുഷ്യധർമ്മം നിറവേറ്റുന്നതിനായി മനസ്സിനെ നിയന്ത്രിക്കലാണ് അഷ്ടാംഗയോഗചര്യയുടെ പരമമായ ലക്ഷ്യം. മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായി വർത്തിക്കുന്നു. അതായത് മനോനിയന്ത്രണമില്ലാത്ത യോഗാഭ്യാസം ബാഹ്യപ്രകടനമായി അവശേഷിക്കും. മനോവിജയം സാധിച്ചാലാവട്ടെ പരമാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവുന്നതുവഴി മോക്ഷം സാധ്യമാകും. ആ മനോവിജയമാണ് അഷ്ടാംഗയോഗം വാഗ്ദാനം ചെയ്യുന്നത്. യോഗ പരിശീലന വിധികളെക്കുറിച്ചും ശ്രീകൃഷ്ണൻ വാചാലനാവുന്നു. യോഗി സംഭാഷണം ചുരുക്കണം. വിജനസ്ഥലത്ത് കുശപ്പുല്ലും മാന്തോലും അതിനു മുകളിൽ വസ്ത്രവും വിരിച്ച് അത്യുന്നതമോ താഴ്ന്നതോ അല്ലാത്ത ഇരിപ്പിടം തയ്യാറാക്കി ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗം പരിശീലിക്കണം.
ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് പ്രാണായാമം പരിശീലിക്കണം. നോട്ടം പുരികങ്ങളുടെ ഇടയിലോ നാസികാഗ്രത്തിലോ ഉറപ്പിക്കണം. ബ്രഹ്മചര്യനിഷ്ഠയും അനിവാര്യമാണ്. ഇത്തരത്തിൽ ആഹാരം, വിഹാരം, നിദ്ര, പ്രവൃത്തി തുടങ്ങിയവയിൽ മിതത്വം പാലിച്ച് സമചിത്തതയോടെ പരമാത്മാവിനെ മാത്രം ധ്യാനിച്ച് യോഗാഭ്യാസം ചെയ്യുന്നവന് മനഃശാന്തി ലഭിക്കുന്നു. അഭ്യാസമുറകളോ വ്യായാമമോ അല്ല യഥാർത്ഥ യോഗചര്യ. അത് മനോവിജയം നേടി പരമപദം പ്രാപിക്കാനുള്ള മാർഗമാണ്. യോഗാനുഷ്ഠാനത്തിലൂടെ അതീന്ദ്രിയാവസ്ഥ നേടിയ യോഗയുഗത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും 6-ാം അധ്യായത്തിൽ പരാമർശമുണ്ട്. കാറ്റുതട്ടാത്ത ദീപം പോലെ അചഞ്ചലനായവനാണ് യോഗി എന്നാണ് യോഗയുഗത്തിൻ്റെ വർണ്ണന. സമാധി എന്ന ഈ പൂർണ്ണാവസ്ഥയിൽ ശരീരമല്ല ആത്മാവാണ് താൻ എന്ന ബോധം അഥവാ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. നിഷ്ക്രിയവും നിർമ്മലവും നിർഗുണവുമായ ആത്മാവാണ് താൻ എന്നറിഞ്ഞാൽ കർത്തൃത്വബുദ്ധിയും ഭോക്തൃത്വബുദ്ധിയും നശിക്കും. മറ്റെല്ലാ സുഖങ്ങൾക്കും മീതിയുള്ള ഇന്ദ്രിയാതീതമായ സുഖം ലഭിക്കാൻ അവൻ യോഗ്യനാവുന്നു. ഇതാണ് ധ്യാനയോഗം സാമാന്യജനത്തിന് നൽകുന്ന ഉപദേശം. യോഗചര്യയെയും യോഗിയെയും കുറിച്ചുമുള്ള ഭഗവത് വാക്കുകൾ കേൾക്കുന്ന അർജുനനിൽ ഏതൊരു സാധാരണക്കാരനിലും എന്ന പോലെ മനോനിയന്ത്രണം സാധ്യമാണോ എന്ന സംശയം ഉളവാകുന്നു. നിരന്തര പരിശ്രമം ഫലസിദ്ധി നൽകുമെന്ന് പറഞ്ഞ് ഭക്തനും കൂടിയായ യോഗിയാണ് ശ്രേഷ്ഠൻ എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് 6-ാം അധ്യായം അവസാനിക്കുന്നു. ഭഗവത്ഗീതയിൽ ആകെയുള്ള 18 അധ്യായങ്ങളിൽ ബാക്കിയുള്ളവ 7 ജ്ഞാനവിജ്ഞാനയോഗം, അതിൽ 30 ശ്ലോകങ്ങളാണുള്ളത്. 8 അക്ഷരബ്രഹ്മയോഗം, 28 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 9 രാജവിദ്യാരാജഗുഹയോഗം, 34 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 10 വിഭൂതിയോഗം, 42 ശ്ലോകങ്ങളുണ്ട് അതിൽ. 11 വിശ്വരൂപദർശനായ യോഗം, 55 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 12 ഭക്തിയോഗം, 20 ശ്ലോകങ്ങളുണ്ട്. 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗം, 35 ശ്ലോകങ്ങളാണുള്ളത്. 14 ഗുണത്രയ വിഭാഗയോഗം, 27 ശ്ലോകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. 15 പുരുഷോത്തമയോഗം, 20 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 16 ദൈവാസുര സമ്പദ് വിഭാഗയോഗ, 24 ശ്ലോകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. 17 ശ്രദ്ധാത്രയ വിഭാഗയോഗം, 28 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 18 മോക്ഷസന്യാസയോഗം, ഇതിൽ 78 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉപനിഷത്തുകളുടെ സംഗ്രഹമാണ് ഭഗവത്ഗീത എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദന പാർത്ഥോവത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന ഗീതാധ്യാന ശ്ലോകം പ്രസിദ്ധമാണ്. ഉപനിഷത്തുകളാകുന്ന പശുക്കളിൽ നിന്ന് അർജുനനാകുന്ന കിടാവിനെ നിമിത്തമാക്കി കറവക്കാരനായ ഗോപാലനന്ദനൻ കറന്നെടുത്ത പാലാണ് ഗീതാമൃതമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉപനിഷത്തുകളിലെ പല മന്ത്രങ്ങളും തെല്ല് വ്യത്യാസത്തോടെ ഗീതയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചത് ശകവർഷത്തിലെ മാർഗശീർഷ മാസമായ ശുക്ല ഏകാദശി നാളിലാണെന്ന് കരുതുന്നു. അതിനാൽ അർജുനന് ഗീത ഉപദേശിച്ച ഈ ഏകാദശി ദിനത്തെ ഗീതാജയന്തി ഉത്സവ ദിനമായും ഭഗവത്ഗീതാ ദിനമായും ആഘോഷിക്കുന്നു. നാം സ്വയം നമ്മെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മനുഷ്യനെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യുവാനില്ല. അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഗീത നൽകുന്ന സന്ദേശവും ഇതാണ്. 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പിടിച്ചുവലിക്കുന്ന ഒരു തേരാണ് നമ്മുടെ മനസ്സ്. അർജുനൻ ബുദ്ധിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവിൻ്റെ പ്രതീകവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയാണ് കുരുക്ഷേത്ര യുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാനിയായ കഴിവുള്ള ഒരു നല്ല തേരാളി ഉണ്ടെങ്കിൽ ഈ ജീവിതയുദ്ധത്തിലെ വിജയം എളുപ്പമാകും. ഒപ്പം അപകടങ്ങളൊഴിയും. മറിച്ചായാൽ അപകട നിശ്ചയം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും അപ്പുറത്തായി മാറ്റമില്ലാത്ത ഒരു ചൈതന്യം നമ്മിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിനെ അറിയാൻ വിഡ്ഢികൾക്ക് സാധ്യമല്ല. കാരണം അതിന് ജ്ഞാനം വേണം. ജ്ഞാനം ലഭിക്കാൻ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചറിയണം.
ആ ചൈതന്യത്തെ അറിഞ്ഞ് അതിനു മുമ്പിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ശുഭമായി. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുയരും. ആ സംശയങ്ങളാണ് ചോദ്യരൂപത്തിൽ അർജുനൻ അവതരിപ്പിക്കുന്നത്. എല്ലാ ചോദ്യത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി ഉത്തരവും പറയുന്നു, തെളിവുകൾ സഹിതം. കാരണം ശ്രീമദ് ഭഗവത്ഗീത വിശ്വാസമല്ല, അതിപുരാതനവും അത്യാധുനികവും ആയ ശാസ്ത്രമാണ്. അത് കേൾക്കുവാൻ ഭാഗ്യം വേണം, ഗുരുത്വം വേണം. കാരണം സുഹൃത്തുക്കൾക്ക് മാത്രമേ അതിന് കഴിയൂ. മനുഷ്യ മനസ്സിൽ അനുനിമിഷം ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഒഴിവാക്കേണ്ടതും നാശത്തിലേക്ക് നയിക്കുന്നതുമായ ചിന്തകളെയാണ് കൗരവർ ആയി ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിൽ വരുന്ന ആധ്യാത്മിക ചിന്തകളാണ് പാണ്ഡവർ. 100 ചീത്തചിന്തകൾ മനസ്സിലുദിക്കുമ്പോൾ ആണ് 5 നല്ല ചിന്തകൾ ഉണരുന്നത്. പക്ഷേ ചതിയും വഞ്ചനയും നിറഞ്ഞ ചീത്ത ചിന്തകളാണ് സാധാരണ മനുഷ്യരെ ഭരിക്കുന്നത്. എന്നതിനാൽ നല്ല ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം ലഭിക്കുകയുമില്ല. അതാണ് പാണ്ഡവർക്ക് സംഭവിക്കുന്നതും. ആ പരമമായ സത്യം പൂർവജന്മ സുഹൃതം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ശംഖുലി മുഴങ്ങുന്നു. ഭഗവാൻ അവനെ വിശ്വരൂപ ദർശനം നൽകി സ്വന്തം സത്തയെ മനസ്സിലാക്കി കൊടുക്കുന്നു. കൂടാതെ വേണ്ടാത്ത ചിന്തകളെ വധിക്കേണ്ട രീതിയെ ഉപദേശിച്ച് നമ്മുടെ തേരാളിയായി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കൗരവരും പാണ്ഡവരും ശ്രീകൃഷ്ണനും കുരുക്ഷേത്രവും ഭീഷ്മരും ദ്രോണരും എന്ന് വേണ്ട യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 18 അക്ഷൗഹിണിപ്പടയും നാം തന്നെയാണ്. എല്ലാം നടക്കുന്നത് നമ്മിൽ തന്നെ. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് തുല്യം ശ്രീമദ് ഭഗവത്ഗീത മാത്രം. കാരണം അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖകമലത്തിൽ നിന്ന് ഒഴുകി വന്ന അറിവിൻ്റെ അമൃതഗംഗയാണ്. ഭഗവത്ഗീത പഠിപ്പിക്കുന്ന 10 പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തിനു ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടത് എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? നശിച്ചത് എന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ? നീ നേടിയതെല്ലാം നിനക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ്. നിനക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് നേടിയതാണ്. ഇന്ന് നിനക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു. നാളെ അത് മറ്റാരുടേതോ ആകും. മാറ്റം പ്രകൃതി നിയമമാണ്. ഭഗവത്ഗീത പഠിച്ചവനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം നഷ്ടപ്പെടുകയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ നമുക്കും ജീവിതത്തിൽ പകർത്താവുന്നതാണ്. 1, ഒന്നിനെയും ഭയക്കാതിരിക്കുക. മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അന്വേഷിച്ചാൽ മരണം എന്ന ഉത്തരത്തിലായിരിക്കും നമ്മൾ എത്തി നിൽക്കുക. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനും സുഹൃത്തുമായ അർജുനനോട് മരണത്തെപ്പോലും ഭയക്കരുത് എന്ന് പറയുന്നുണ്ട്. മരണം എന്നത് ഒരു കടന്നുപോകൽ മാത്രമാണ്. നശ്വരമായ ഒന്നിന് മാത്രമാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ അനശ്വരമായതിന് മരണമില്ല. ബന്ധങ്ങളും സമ്പത്തും തുടങ്ങി ലോകത്തിൽ നിന്നുള്ള എല്ലാം നശ്വരമാണ്. ഭയമില്ലെങ്കിൽ ജീവിതം സാധാരണത്തേക്കാൾ കൂടുതൽ സുന്ദരമാകും. 2, ഒന്നിനെയും സംശയിക്കാതിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും കളയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അകാരണമായി സംശയിക്കൽ എന്നത്. സംശയാലുവായ മനുഷ്യനെ ഈ ലോകത്തിലോ വരും ജന്മത്തിലോ സമാധാനപൂർണമായി ജീവിക്കാൻ കഴിയില്ല. അതേസമയം അവനെ തന്നെ കണ്ടെത്തുവാനുള്ള ജിജ്ഞാസയെ സംശയമായി തെറ്റിദ്ധരിക്കരുത്. തത്വചിന്തകരുടെ നിർദ്ദേശങ്ങളും പണ്ഡിതരുടെ വാക്കുകളും തള്ളിക്കളയുകയുമരുത്. 3, വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടുക. ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം വിഷയാസക്തികളിൽ നിന്നും മോചനം നേടുക. കാമം, ക്രോധം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത എല്ലാത്തരം വിഷയങ്ങളിൽ നിന്നും മുക്തമായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിനെ ശാന്തത കൈവരിക്കാൻ കഴിയുക. ശാന്തമായ മനസ്സിന് ജ്ഞാനവും സമാധാനവും മനഃശാന്തിയും കൈവരിക്കാൻ കഴിയും. 4, എന്തായിരിക്കും ഫലം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം സത്യസന്ധമായും കൃത്യതയോടും കൂടെ ചെയ്യുക. കർമ്മപഥത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. ചെയ്യാനുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. ചെയ്യാനുള്ള കർമ്മങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നത് ഒരിക്കലും മുന്നോട്ടുള്ള പാതയല്ല. കുടുംബബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നതും ഒരിക്കലും ആത്മീയ ജ്ഞാനത്തിനുള്ളതോ നിത്യമായ സമാധാനത്തിന് വേണ്ടിയുള്ളതോ ആയ മാർഗമല്ല.
ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പൂർണ്ണ സമർപ്പണത്തോടെ അവനവനിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ലൗകികമായതെല്ലാം ഉപേക്ഷിച്ചിട്ടും അലഞ്ഞുതിരിയുന്ന മനസ്സാണ് ഒരാൾക്കുള്ളതെങ്കിൽ അതൊരാളുടെ പരാജയമാണ്. 6. പരമ്പൊരുളിനെ തിരിച്ചറിയുക. ലൗകികമായ എല്ലാ കെട്ടുപാടുകളോടും ബന്ധങ്ങളോടും അടിയറവ് പറയാൻ കഴിഞ്ഞാൽ പരമ്പൊരുളിന് കീഴ്പ്പെടാൻ നമുക്ക് കഴിയും. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ കരവിരുതാണ്. ഭൂതകാലത്തെ പഴിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും വ്യർത്ഥമാണ്. സർവവ്യാപിയായ ഈശ്വരനെ തിരിച്ചറിയുക എന്നതാണ് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സന്തോഷം എന്ന് പറയുന്നത്. 7. സ്വാർത്ഥ ബുദ്ധിയാണെങ്കിൽ ജ്ഞാനമുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിബിംബം കാണാൻ കഴിയും. കണ്ണാടി തെളിമയുള്ളതാണെങ്കിൽ പ്രതിബിംബവും തെളിമയുള്ളതായിരിക്കും. എന്നാൽ കണ്ണാടി തെളിമയുള്ളതല്ലെങ്കിൽ അതിൽ തെളിയുന്ന പ്രതിബിംബം മങ്ങിയതും തെളിമയില്ലാത്തതുമായിരിക്കും. സ്വാർത്ഥമതിയായ ഒരാൾക്ക് തൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഓരോ ദിവസവും പ്രശ്നങ്ങളുണ്ടാകും. 8. എല്ലാത്തിനോടും സമചിത്തത പാലിക്കുക. ധ്യാനത്തിൽ ഏകാഗ്രത പാലിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ദിവസേനയുള്ള തൻ്റെ പ്രവൃത്തികളിൽ സംയമനം പാലിക്കാൻ കഴിയില്ല. അമിതമായി ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും കഴിക്കാതിരിക്കുന്നതോ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയോ ഈശ്വരനിൽ നിന്ന് അകലാൻ കാരണമാവുകയോ ഇല്ല. ധ്യാനം ശീലിക്കുന്ന ഒരാൾക്ക് എല്ലാ സങ്കടങ്ങളെയും മറികടക്കാൻ കഴിയും. ശരിയായ ഉറക്കവും ശരിയായ ഭക്ഷണവും ശീലമാക്കുക. 9. കോപം അബദ്ധത്തിലേക്കുള്ള പാതയാണ്. ശാന്തമായിരിക്കുക. കോപം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ വിഡ്ഢിയാക്കുകയാണ് ചെയ്യുന്നത്. കോപം അനിയന്ത്രിതമാകുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടമാകും. ഒപ്പം കാര്യങ്ങളെ വിചിന്തനം ചെയ്യാനുള്ള കഴിവും ഇല്ലാതാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാവിധ പരാജയങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ കാരണം കോപമാണ്. നരകത്തിലേക്കുള്ള 3 പ്രധാന വാതിലുകളിൽ ഒന്നാണ് കോപം. കാമവും അത്യാർത്ഥിയുമാണ് മറ്റ് 2 വാതിലുകൾ. കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും. 10. ശരീരം എന്നത് നശ്വരമാണ്, ആത്മാവാണ് അനശ്വരം. ഒരു കഷ്ണം വസ്ത്രത്തിനോടാണ് മനുഷ്യ ശരീരത്തെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപമിക്കുന്നത്. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം അണിയുന്നത് പോലെയാണ് മനുഷ്യ ശരീരവും ആത്മാവും. മരണം ശരീരത്തിന് മാത്രമാണ് സംഭവിക്കുന്നത്, ആത്മാവിന് മരണമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ആത്മീയ സമ്പത്ത് തന്നെയാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കും അവ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രാബല്യത്തിൽ വരുത്തിയാൽ നമുക്കും ആത്മജ്ഞാനം കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ സമാധാനപരമായ ഒരു ജീവിതം നയിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി നിർവഹിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.